friends, welcome back to What's Heavenly Creations. Microgreens എന്താണെന്നുള്ളത് കുറെ പേർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മൈക്രോഗ്രീൻസ് എന്താണെന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് കൂടുതലും വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഈ വിഷം അടിച്ച് കിട്ടുന്നതിനൊന്നും ഇതൊക്കെ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വെജിറ്റബിൾസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എല്ലാവർക്കും. അപ്പോൾ അതിന് വളരെ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് ഈ മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൾസസ് ധാന്യങ്ങൾ മുളപ്പിച്ചെടുക്കുന്നതാണ്. നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ധാന്യങ്ങളാണ്. അത് നമ്മൾ മുളപ്പിച്ച് ഒരു 7 to 10 ദിവസം പ്രായമാകുമ്പോൾ, അതായത് ഒരു 2 ഇല വരണ പാകത്തിലെത്തുമ്പോൾ നമ്മളത് കറി വെക്കാൻ എടുക്കുന്നതാണ് മൈക്രോഗ്രീൻസിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് വെജിറ്റബിൾസിനെ കിട്ടുന്നേക്കാളും ഒരു 40 ഇരട്ടിയോളം കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസ് ഒക്കെ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രെയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് കടല, ചെറുപയർ, മുതിര തുടങ്ങിയുള്ള പിന്നെ ഉലുവ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് മുളപ്പിച്ചെടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ മൈക്രോഗ്രീൻസ് ആക്കി കറി വെക്കാൻ എടുക്കാവുന്നതാണ്. ഇപ്പൊ 2 തരത്തിലത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക് മണ്ണിൽ അത് വെക്കാം, മണ്ണിൽ തൈക്കള് വിത്ത് ഇട്ടിട്ട് അത് മുളപ്പിച്ചെടുത്ത് കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ അതൊന്നും മണ്ണ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ, ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഒരു 3 ലെയറൊക്കെ നിരത്തി വെച്ച് അതിലായാലും നമുക്ക് ഈ വിത്ത് മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് നമുക്ക് വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. അത് തന്നെയല്ല, ഒട്ടും വിഷം അടിക്കാത്ത നമ്മൾ തന്നെ തയ്യാറാക്കുന്നത് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റാന്നുള്ളത് അതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഞാനൊരു നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ചെറുപയറാണ്. ഏകദേശം ഒരു 12 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും വെള്ളത്തില്. ഇതിപ്പോ ഇപ്പൊ തന്നെ ഇതിന് മുളകളൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്കതൊരു 3-4 മണിക്കൂറും കൂടി ഒരു നനഞ്ഞ തുണിയിലൊന്ന് കെട്ടിവെക്കാം. അപ്പൊ ഇനി ബാക്കിയുള്ള മുളകളും കൂടി, ചിലതൊക്കെ മുള വരാത്തതുണ്ട്, ബാക്കിയുള്ളതിനു കൂടി ഒന്ന് മുള വരുമ്പോൾ നമുക്കിനി അതിന്റെ ട്രേകളിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തതിന് ശേഷം ഒരു 6 മണിക്കൂറോളം നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് എടുത്തു വെച്ചതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ട്രേയിലൊക്കെ മണ്ണ് നിരത്താം. ഇപ്പോൾ ഈ ട്രേകളിലാണ് നമ്മൾ വിത്ത് പാവാൻ പോണത്. ഇത് ഹോൾസ് ഒന്നും ഇല്ലാത്ത ട്രേ ആണ്. നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കുന്നത് കൊണ്ട് വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാനാണ് ഹോൾസ് ഇല്ലാത്ത ട്രേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹോൾസ് ഇല്ലാത്ത ട്രേ ആയതുകൊണ്ട് വെള്ളം വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അടിയിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെടികൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തീരെ ഹൈറ്റ് കുറഞ്ഞ ട്രേ ആണ് എടുക്കാൻ നല്ലത്. കാരണം നമ്മൾ 1 ഇഞ്ച് ഹൈറ്റിൽ ഇതിൽ മണ്ണിടണുള്ളൂ. അപ്പോൾ ചെടികൾ വളർന്നു വരുമ്പോൾ അടിയിൽ നിന്ന് കട്ട് ചെയ്യാൻ എടുക്കാനൊക്കെ സൗകര്യം കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ട്രേ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ഇതിന് ശേഷം കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ ട്രേ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ട്രേ ഇതായതുകൊണ്ട് നമ്മൾ ഇതിലും പാവണുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ട്രേയും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 1 ഇഞ്ച് ഹൈറ്റിൽ മണ്ണിട്ട് കൊടുക്കാം. അധികം കട്ടിയൊന്നും ഇല്ലാത്ത മണ്ണാണ് ഇടുന്നത് നല്ലത്. താഴത്ത് കുറച്ച് കട്ടി കൂടുതലുണ്ടെങ്കിലും മേൽഭാഗത്ത് വിത്തിട്ട് കഴിഞ്ഞ് മേലെ ഇടുന്ന മണ്ണൊക്കെ തീരെ കട്ടകൾ കുറഞ്ഞതിടാണ് നല്ലത്. അല്ലെങ്കിൽ വിത്തൊക്കെ മുളച്ചു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ട്രേയിൽ 1 ഇഞ്ച് ഹൈറ്റിൽ മണ്ണ് നിരത്തി. ഇതിൽ മണ്ണ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചകിരിച്ചോറ വേറെ ഒന്നും ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. ഫസ്റ്റത്തെ പ്രാവശ്യം നനയായതുകൊണ്ട് നന്നായിട്ടൊന്ന് നനയ്ക്കണം. അതിനുശേഷം വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ അത് മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഈ മണ്ണിൽ വേറെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് 6-7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ എടുക്കുന്നത് കൊണ്ട് വേറെ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ മണ്ണ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ട്രേയിൽ മണ്ണ് മുഴുവനൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിത്ത് പാകാം. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു 1/4 കിലോ ആണ് ചെറുപയറെടുത്ത് ഇങ്ങനെ മുളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്ര ട്രേയിലേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. വിത്തുകൾ ഇങ്ങനെ അടുപ്പിച്ച് പാവും, കുറേ ഗ്യാപ്പൊന്നും ആവശ്യമില്ല. എന്നാലേ നല്ല തിക്കായിട്ട് തൈകളിങ്ങനെ ഇവിടെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വിത്തൊക്കെ നിരത്തി
ഇനി ഇതിന്റെ മേലെ നൈസ് ആയിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കാം. അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് നൈസ് ആയിട്ടുള്ള മണ്ണ് നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഒരുപാട് മണ്ണ് മേലെ ഇടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ആ വിത്ത് കവർ ചെയ്യണ പോലെ ഒന്ന് ഇട്ടാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ വിത്തിൻ്റെ മേലെയൊക്കെ മണ്ണൊന്ന് വിതറിയിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വേരുകളൊക്കെ പുറത്തേക്ക് വരണുണ്ടെങ്കിൽ അവിടേക്ക് മാത്രം പിന്നീട് കുറേശ്ശെ ഒന്ന് മണ്ണ് കൂടി ഇട്ട് കൊടുക്കണം. ഒരുപാട് ഫോഴ്സിൽ വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ അധികം മണ്ണ് ഇതിൻ്റെ മേലെ ഇടാത്തതുകൊണ്ട് വെള്ളം കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് പെട്ടെന്ന് മാറിപ്പോവും. ഇപ്പം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത സമയത്ത് പുറത്തു വന്ന വിത്തുകളുടെ മേലെ കൂടി കുറേശ്ശെ മണ്ണ് മണ്ണിട്ടിട്ട് ഒന്ന് വെള്ളം നനച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തു. ഇനി ഇതുപോലെ നമുക്ക് മറ്റെല്ലാ ട്രേകളും ഒന്ന് അറേഞ്ച് ചെയ്യാം. കാക്കിലോ ചെറുപയർ കൊണ്ട് ഞങ്ങളൊരു 8 ട്രേയിൽ വിത്തുകൾ പാവിയിട്ടുണ്ട്. എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കിടക്കണ കാണാൻ. ഈ രണ്ട് ട്രേയും നമ്മൾ മണ്ണിട്ട് വിത്തിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടിയതാണ്. അങ്ങനെ ഈ 8 ട്രേയിലേക്കുള്ള വിത്തുകൾ നമ്മൾക്ക് ഈ കാക്കിലോ കൊണ്ട് ചെറുപയറിൽ നിന്ന് കിട്ടി. ഇതിപ്പോൾ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വിത്തുകൾ വാങ്ങിച്ചോന്നല്ല, നമ്മൾ സാധാരണ കറിക്ക് വേണ്ടി ഉപയോഗിക്കണം, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണം സാധാരണ ചെറുപയർ തന്നെയാണ്. അപ്പോൾ വിത്തിന് മേലെ മണ്ണിട്ടിട്ട് എല്ലാ ട്രേയും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെയിലി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അത് വെള്ളം വലിയണതിനനുസരിച്ച് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് ഞങ്ങൾ ഒരു 4-5 ദിവസം മുമ്പ് ഒരു 5 ദിവസം മുമ്പ് പാവിയിട്ടുള്ള തൈകൾ ഇപ്പം മുളച്ച് നല്ല കറിവയ്ക്കാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ വിത്ത് പാവിയിട്ട് 5 ദിവസമായി. വേണ്ടോ, നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടെല്ലാം, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം ഞങ്ങൾ മണ്ണിട്ടത് കുറച്ച് കൂടിപ്പോയി ഈ ഒരു ഏരിയയിൽ, അതുകൊണ്ട് വിത്ത് മുളച്ച് വരാനായിട്ട് കുറച്ചൊന്ന് ഡിലേ ആയി. ഞങ്ങളൊന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുത്തപ്പോൾ പിന്നെ എല്ലാം പൊന്തി വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ഏരിയ മാത്രം കുറച്ച് ചെറിയ ചെടികളായിട്ട് നിൽക്കുന്നത്. അവിടെ ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. വേണ്ടോ, ഇത്രയും ഹൈറ്റ് എത്തിയതെല്ലാം. ഇനിയിപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേരോടെ പറിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ അരിഞ്ഞ് കറി വയ്ക്കാനുള്ളൊരു ടെൻഡൻസി വരണ, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് പാവിയ ചെറുപയറിൻ്റെ അടുത്ത ദിവസങ്ങളിലത്തെ ഗ്രോത്ത് കൂടിയും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വിത്ത് പാവിയ 2 ദിവസം കഴിഞ്ഞു. ഒരു ഇതെല്ലാം മുളച്ച് പൊന്തിയിട്ടുണ്ട്. കുറേയൊക്കെ മണ്ണ് അതിൻ്റെ മേലെ ആയതുകൊണ്ട് പുറത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതാണ്. ഒരു 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും കറക്റ്റ് എല്ലാം പുറത്തേക്ക് വന്നോളും. ഇപ്പോൾ നമ്മൾ വിത്തിട്ടിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞു. എല്ലാം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാ ട്രേയിലത്തെയും നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കറി വയ്ക്കാനെടുക്കാം, അതല്ലെങ്കിൽ ഒരു 1-2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. 7 ദിവസത്തിനുള്ളിൽ എടുക്കുകയാണ് കൂടുതൽ നല്ലതായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.